പുകഴുണ്ടിലതൊക്കെ പറമ്പുയരും കാക്കേ 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 ഉള്ളിപ്പും പുകഴുണ്ടിലതൊക്കെ പറമ്പുയരും കാക്കേ 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 നിന്നുടെ കൂട്ടിലിരിക്കും കുഞ്ഞിന് തീറ്റി കൊടുക്കുവനാരെ ആരേ ആ ഞാൻ മാസ്റ്റേഴ്സ് മീറ്റ് ചെയ്യുന്നുണ്ട്. കാരണം മാസ്റ്റേഴ്സിൻ്റെ എന്ന് പറഞ്ഞാൽ 30, 35, 40, 45 അങ്ങനെ അതിൻ്റെ ഏജ് ഗ്രൂപ്പ്. അത് 100, 105 വയസ്സ് വരെയുള്ള ആൾക്കാർ പങ്കെടുക്കുന്നുണ്ടോ? വളരെ ഞാനൊരു ഒരു ഇപ്പോൾ ഒരു 5 വർഷം തൊട്ട് ഞാൻ മാസ്റ്റേഴ്സ് മീറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ മത്സരങ്ങളിലും മിക്ക മത്സരങ്ങളും പങ്കെടുക്കുന്നുണ്ട്. എല്ലാ മത്സരങ്ങളും മെഡലുകളും കിട്ടുന്നുണ്ട്. കാരണം അടുത്തിടെ എവിടെയാണ് പോയത്? ലാസ്റ്റ് ഞാൻ കൽക്കട്ടയിലെ കഴിഞ്ഞ വർഷത്തെ എൻ്റെ ഒരു മീറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഏഷ്യൻ മീറ്റ് ഫിലിപ്പീൻസിലാണ്. അപ്പോൾ അത് നവംബർ ഡിസംബർ ആ മാസങ്ങളിലാണ്. പിന്നെ ഒരു ഇന്തോനേഷ്യൻ മീറ്റ് ഉണ്ട്, പിന്നെ ഒരു ശ്രീലങ്കയുണ്ട്, പിന്നെ ദുബായ് ഒരു വേൾഡ് മീറ്റ് ദുബായിൽ നടക്കുന്നുണ്ട്. പിന്നെ എല്ലാ സെലക്ഷൻ പോയോ? പ്രത്യേകിച്ച് മകൻ അവിടെ പഠിക്കുന്നു. ആ മകൻ അവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ തന്നെ പോകാനുള്ള തന്ത്രപ്പാടില്ല. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നു. പോയാൽ കൊള്ളാവുന്ന ഒരു ആഗ്രഹമുണ്ട്. സെലക്ഷൻ കിട്ടിയോ? ആ സെലക്ഷൻ കിട്ടിയെങ്കിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഈ മാസ്റ്റേഴ്സ് മീറ്റ് ചെയ്യുമ്പോഴേ, കാരണം വെച്ചാൽ എല്ലാവരും ജോലിക്കാരൊന്നും അല്ലായിരിക്കുമല്ലോ. ഇപ്പം ഞാൻ ജോലി ചെയ്ത് പെൻഷന് പറ്റി, എനിക്ക് പെൻഷൻ ഉണ്ടെന്ന് പറയാം. ഈ മറ്റുള്ള ഈ കൂലിവേല അങ്ങനെയൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്, പ്രാരബ്ധമുള്ളവരൊക്കെ ഒത്തിരി ഉണ്ട്. പക്ഷേ ഗവൺമെൻറ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിന് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. നമുക്ക് അതിൻ്റെ റെയിൽവേയുടെ ഒരു ഇത്, പിന്നെ മറ്റേ ആനുകൂല്യങ്ങളൊക്കെ അവർ പ്രത്യേകിച്ച് എന്തെങ്കിലും അവർക്ക് നല്ല രീതിയിൽ ചെയ്യാം. സ്പോർട്സ് കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം ഇപ്പം ഞങ്ങളുടെ കൂടെ പോലീസിലുള്ള ഷറഫ് അലി സാറായിരുന്നു ഇപ്പോൾ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി, അല്ല ഇതിൻ്റെ പ്രസിഡൻറ്റ്. അപ്പോൾ അദ്ദേഹമായിട്ട് ഇതുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് ഒന്ന് സംസാരിച്ചാൽ കൊള്ളാവുന്നുണ്ട്. അദ്ദേഹം ആ ഒരു രീതിയിൽ സ്പോർട്സ്മാനൂടെ ആയിരുന്നല്ലോ. ഇപ്പം സ്പോർട്സിൻ്റെ ഇതിലാണല്ലോ ഇത്രയൊക്കെ പദവിയിലൊക്കെ എത്താനുള്ള. പ്രത്യേകിച്ച് ഈ പെൻഷനൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലേ സാറ് റിട്ടയർമെൻ്റ് ആയിട്ട് എത്ര വർഷങ്ങളായി? ഞാൻ 2024 മാസമാണ്. അപ്പോൾ ഈ 4 മാസം ആകുമ്പോൾ ഒരു 3 വർഷമോളം ആവുന്നുണ്ട്. 3 വർഷം? ആ 3 വർഷം ആവുന്നു. 100, 105 വയസ്സുള്ളവരൊക്കെ പങ്കെടുക്കുന്നതെന്ന് പറഞ്ഞ് വെറ്റൻ മീറ്റിൽ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓ നമ്മൾ കണ്ടാൽ ഞെട്ടിപ്പോകും. നമ്മളൊക്കെ ഒരു പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ പേടിയാ. ഇപ്പം അവിടെ അങ്ങനൊന്നും അല്ല. ഓ ഈ മാസ്റ്റേഴ്സ് മീറ്റ് നമുക്ക് ഒരു സാഹചര്യം കിട്ടുവാണെങ്കിൽ ഒരു സ്റ്റേറ്റ് മീറ്റ് ഒക്കെ ഒന്ന് പോയി കാണണം. അല്ലാത്ത ഒരു ഇതാണ്, നല്ലൊരു അനുഭൂതിയാണ്. കാണാനും നമുക്ക് മറ്റുള്ളവരെ കഴിഞ്ഞ നാളുകളെ പോലെ അല്ലല്ലോ. പ്രായമൊക്കെ ആകുമ്പോൾ നമുക്കൊരു പക്വതയായി അന്യോന്യം സ്നേഹവും ബഹുമാനവും കരുതലും നമുക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാനും എന്തുകൊണ്ട് വിശേഷം, സുഖമായിരിക്കുന്നു, മക്കൾ എന്ത് ചെയ്യുന്നു, കൊച്ചുമക്കൾ എന്ത് ചെയ്യുന്നു. അപ്പോൾ ഒരു വല്ലാത്ത ഒരു അനുഭവമാണ്. അപ്പോൾ ഈ മീറ്റിൽ അപ്പോൾ ഈ 100, 105 വയസ്സുള്ളവർ ഏത് ഏജ് ഗ്രൂപ്പിലാണ് വരുന്നത്? ഈ 50 വയസ്സ് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഏജ് ഗ്രൂപ്പിൻ്റെ ഡിവിഷൻ? 50 എന്ന് പറയാം 50 കഴിഞ്ഞ് 55. 50 തൊട്ട് 55 ഒരു ഗ്രൂപ്പ്. ഇപ്പം 30 തൊട്ടാണ് തുടങ്ങുന്നത്. ഓക്കെ. 35 അങ്ങനെ ആ ഒരു 5 വയസ്സ് വരെ. അപ്പം അങ്ങനെ വരുമ്പോൾ 100, 105 അതൊരു ഒരു ഗ്രൂപ്പാണ്. അതിൽ കുറച്ച് പേരുണ്ടോ? അപ്പം ആ ഉണ്ട്, 4-5 ആൾക്കാരൊക്കെ വരുന്നു. 4-5 പേർ. കായികം സംബന്ധിച്ച് നേരത്തെ ജി വി രാജ സ്കൂളിൽ പഠിച്ചെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റിയിലൊക്കെ മെഡൽ കിട്ടിയെന്ന് പറഞ്ഞു. എവിടെയാണ് ഹയർ സ്റ്റഡീസ് ചെയ്തത് സാർ? ഞാൻ സ്പോർട്സ് സ്കൂളിൽ പഠിച്ചെന്ന് പറഞ്ഞില്ല, സ്പോർട്സ് സ്കൂളാണ് ശംഖുമുഖം സ്പോർട്സ് സ്കൂള്. അത് കഴിഞ്ഞതിന് ശേഷം കോളേജിൽ MSN കോളേജിലാണ് പഠിച്ചത്. പ്രീ ഡിഗ്രിയൊക്കെ അത് കഴിഞ്ഞു. പിന്നെ ആ സമയത്താണ് ഞാൻ യൂണിവേഴ്സിറ്റി റെക്കോർഡൊക്കെ ഇട്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻ ആയിരുന്നു. പിന്നെ അങ്ങനെ ആ സ്പോർട്സ് കോട്ടയിലാണ് ഞാൻ പോലീസിൽ കയറാനുള്ള ആ ഒരു തലം. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കയറിയപ്പോഴുള്ള ഏത് ട്രസ്റ്റിയിലാണ്? ആ ഞാൻ സ്പോർട്സ് കോട്ടയിലാണ് കയറിയത്, ഹെഡ് കോൺസ്റ്റബിളായിട്ടാണ്. അത് കഴിഞ്ഞ് അടുത്ത പ്രൊമോഷന്, സ്പോർട്സിൻ്റെ പ്രൊമോഷന്, പിന്നെ സീനിയോറിറ്റി അനുസരിച്ചൊക്കെയുള്ള അവസാനം കെസറ്റ് റാങ്കിൽ AP Ambed പോലീസ് ഇൻസ്പെക്ടർ ആയിട്ട്. അപ്പം കാക്കിക്കുള്ളിൽ കലാകാരനും എല്ലാം ഉണ്ട്, എന്നാൽ അതിൻ്റെ കൂടെ തന്നെ ആത്മീയവും കൊണ്ടുപോകാനായിട്ട് സാധിക്കുമോ? തീർച്ചയായിട്ടും. കാരണം എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞ വ്യക്തിപരമായിട്ട് ഞാൻ ആ ഒരു തലം വളരെയധികം ഇത് ചെയ്ത് കൊണ്ടുപോകുന്നത്. കാരണം ഞാൻ ഓരോ ആത്മതലത്തിൽ കൂടി എൻ്റെ എല്ലാ കാര്യങ്ങളും ഓരോ ദിനവും, കാരണം വെച്ചാൽ ചെറുപ്പകാലം തൊട്ടുള്ള ഒരു തലമാണ്. അപ്പം അത് ഞാൻ സത്യം പറയാന്നുണ്ടെങ്കിൽ ഈ സമയത്തും ആ ഒരു തലത്തിലേക്ക് തന്നെ അങ്ങനെ തന്നെ മുൻപോട്ട് തന്നെ കൊണ്ടുപോയിക്കൊണ്ട് സ്പോർട്സിലായി തന്നെയും. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. ഇപ്പം കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിച്ചത്, സാറ് ജാവലിന് സാറ് സെക്കൻഡായിട്ട് നിൽക്കുമല്ലായിരുന്നു, സാർ അങ്ങോട്ട് പോയിട്ട് പോയിട്ട് തിരിച്ച് വന്നൊരു എയർ എറിഞ്ഞ് ആ മരത്തിൻ്റെ അവിടെ പോയിരുന്നിട്ട് എന്തോ വല്ല സ്റ്റീറോയിഡ് വല്ല ഉപയോഗിച്ചാണെന്ന് ചോദിച്ചേ, ഞാൻ പറഞ്ഞൊന്നുമല്ല, ഞാൻ അവിടെ പോയിരുന്നു കുറച്ച് അല്പസമയമൊന്നൊന്ന് പ്രാർത്ഥിച്ച് ബലപ്പെട്ട് വന്നെറിഞ്ഞ് ഒരു ത്രോ ആയെന്ന് പറഞ്ഞു. അത് നല്ല ത്രോയും ആയിരുന്നു, കാരണം എല്ലാവരും വളരെ ഇതായിപ്പോയി. കാരണം 40 എൻ്റെ ജൂനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ 55 വയസ്സിലേക്ക് വരുന്നതേ ഉള്ളൂ, ഞാൻ 55 കഴിഞ്ഞ് 60 പോകാം. അപ്പോൾ ഒത്തിരി വ്യത്യാസമുണ്ട്, ഏജ് വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് അദ്ദേഹം 40 ചില്ലറ എറിഞ്ഞു, ഞാൻ വന്നിട്ട് 41 ചില്ലറ എറിഞ്ഞു. അപ്പോൾ അതൊരു ഭയങ്കര ഒരു ഇതല്ലേ. അപ്പം നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരുവെന്ന് തക്കവണ്ണം എന്ന് പറഞ്ഞ പോലെ അതൊരു അനുഭവമായിരുന്നു, ഭയങ്കര അനുഭവമായിരുന്നു.
സാറ് പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആത്മീകം അത് നമ്മുടെ മാനസികത്തെയും അതുപോലെ നമ്മുടെ ഫിസിക്കലിനെയും അല്ലേ ശാരീരിക ബലവും ആത്മീക ചൈതന്യത്തിൽ നമുക്ക് ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടത് ശരിയാണോ? അങ്ങനെ സാർ ചിന്തിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ നമ്മളെ എല്ലാവരും പറയും, ഇപ്പം നമ്മളൊരു ഒരു ഭവനം പണിയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നില പണിയുമ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ എങ്ങനെയായിരിക്കും? അത്ര മതി. രണ്ടാവുമ്പോഴോ മൂന്നാകുമ്പോഴോ ഒക്കെ വ്യത്യാസം വരും. എന്ന് പറഞ്ഞ പോലെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടിത്തറയെന്ന് പറഞ്ഞാൽ ആത്മീയ അടിത്തറയാണ്. എത്രമാത്രം ശരിയാന്ന് മറ്റുള്ളവർ എത്രമാത്രം ഉൾക്കൊള്ളുന്നു എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ വ്യക്തിപരമായിട്ട് എൻ്റെ അടിത്തറ എന്ന് പറയുക ആത്മീയ അടിത്തറ. ഈ ആത്മീയ അടിത്തറയിൽ എൻ്റെ ആഗ്രഹമാകുന്ന നിലകൾ കെട്ടിപ്പോക്കുന്നത് പറഞ്ഞു മനസ്സിലായോ? അത് എത്രമാത്രം ഇതാണെന്നുള്ളത് എനിക്ക് ഞാൻ അനേകരോട് ഷെയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം പ്രാർത്ഥന ജീവിതം ചെറുപ്പകാലം തൊട്ടേ ഉണ്ട്. അതിന് യാതൊരു മാറ്റവും ഇല്ലാതെ ഈ നിമിഷം വരെയും അത് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. രാത്രിയുടെ യാമങ്ങൾ നിദ്ര വിട്ട് ഉണർന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ സമയങ്ങളെടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. മറ്റുള്ളവർക്കും എന്നെക്കാളും കൂടുതൽ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി പ്രാർത്ഥനാ ജീവിതം. പിന്നെ ഈ ഗാനങ്ങളൊക്കെ അങ്ങനെയാണല്ലോ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ഗൈഡൻസ് വെച്ചാൽ. കാരണം ആ ഒരു തലത്തിൽ ഈ പാട്ടുകളെല്ലാം വരുന്നത് ട്യൂണോടുകൂടി പാട്ട് കിട്ടുക എന്ന് വെച്ചാൽ അത് ഒരു അനുഗ്രഹമല്ല, അനുഗ്രഹം. എല്ലാ പാട്ടുകളും ഞാൻ എഴുതിയിട്ടുള്ള ഏത് പാട്ടുകളായാലും ആ ഒരു തലത്തിൽ കൂടി കിട്ടുന്നത് ഏകാന്തതയിലിരിക്കുമ്പോൾ അങ്ങനെ ആ സമയത്ത് അങ്ങനെ കിട്ടുന്ന പാട്ടുകളാണ്. കുട്ടികൾക്കായി മറ്റ് ഏതെങ്കിലും ഗാനം എഴുതിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആദ്യമായിട്ട് എഴുതിയ പാട്ടോ ഏതെങ്കിലും ഓർമ്മയിലുണ്ടോ? ഇപ്പോൾ ഞാൻ 2013 തോന്നുന്നു എൻ്റെ ഒരു സ്നേഹിതനെ നമ്മുടെ ഷൈൻ കാടുകൊട്ടൂർ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹിതനാണ്. അപ്പോൾ അദ്ദേഹം എന്തോ ഒരു ആക്സിഡൻറ്റ് അങ്ങോട്ട് ഉണ്ടായി. ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോകുന്ന സമയമാണ്, അതൊന്നും ഞാൻ അറിഞ്ഞില്ല. അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോകുന്ന സമയത്താണ്. അപ്പോൾ അദ്ദേഹം ബെഡില കിടക്കുക. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, സാറേ പുതിയ പാട്ടുകൾ വല്ലതും ചെയ്തോന്ന് ചോദിച്ചു. നമ്മുടെ OBBSൻ്റെ സമയമായി. ഞാൻ പറഞ്ഞ അവൻ്റെ ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ വേണമെങ്കിൽ അങ്ങനെ സാറേ അതൊന്ന് എഴുതി ഒന്ന് പാടി കേൾപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് പാടി കേൾപ്പിച്ച് അത് എഴുതി അവിടെ വെച്ചിട്ട് പോയി. പക്ഷേ ഞാൻ പോയി പുറത്ത് ഇറങ്ങിയതിന് കഴിഞ്ഞ ശേഷം അവിടെ വേറെ ആരോണ്ടോ വന്നു, ഇതാരാ എന്തുവാന്നൊക്കെ ചോദിച്ചു. അപ്പം പറഞ്ഞു, ഇതുപോലെ നമ്മുടെ ഒരു സാറ് എഴുതിയ പാട്ട് അങ്ങനെ. അപ്പോൾ അങ്ങനെ അച്ഛനായിരുന്നു തോന്നുന്നു. അങ്ങനെ അച്ഛൻ കൊണ്ടുപോയി അങ്ങനെ ആദ്യത്തെ പാട്ട് പുറത്തു വരുന്നത്. അത് എല്ലാവർക്കും അനുഗ്രഹമായിരുന്നു, ഒരു ആടും ആട്ടിടയനും. ആ ഗാനം ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്കായി സാറിപ്പോൾ പാടുന്നതായിരിക്കും. പൈതങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണമേ, പൈതങ്ങൾ ഞങ്ങൾ യാചിക്കുമ്പോൾ യാചന നൽകണമേ, പൈതങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണമേ, പൈതങ്ങൾ ഞങ്ങൾ യാചിക്കുമ്പോൾ യാചന നൽകണമേ. കുരുന്നു ജീവിതം കുരുക്കിടാൻ സത്തൻ കിണഞ്ഞു ശ്രമിക്കുമേ, കുരുന്നു ജീവിതം കുരുക്കിടാൻ സത്തൻ കിണഞ്ഞു ശ്രമിക്കുമേ, അവൻ്റെ വലയിലകപ്പെടാതെ അഭയമേകണേ നാഥ അഭയമേകണേ, അവൻ്റെ വലയിലകപ്പെടാതെ അഭയമേകണേ നാഥ അഭയമേകണേ. പൈതങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണമേ, പൈതങ്ങൾ ഞങ്ങൾ യാചിക്കുമ്പോൾ യാചന നൽകണമേ. ഈ ഗാനം വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു ഗാനമാണ്. കുഞ്ഞുങ്ങൾ സാത്താൻ്റെ വലയിൽ അകപ്പെടാതിരിക്കാൻ. ഇന്ന് സാറിത് 2013 എഴുതിയെന്ന് പറഞ്ഞു, പക്ഷേ ഇപ്പോൾ 2013 അത് ഓർത്തഡോക്സ് OBBSന് വേണ്ടിയാണ് സാർ എഴുതിയത്. ഇപ്പോൾ കുഞ്ഞുങ്ങൾ അതിനപ്പുറമായിട്ട് സാത്താൻ്റെ വലയിലാകപ്പെടുന്ന മദ്യവും മദ്യത്തിൻ്റെ ഒക്കെ കാര്യം പോട്ടെ, MDMA എന്നൊക്കെ ഉള്ള സബ്സ്റ്റൻസ് അബ്യൂസസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ കൂടിയതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയല്ലേ? സാറിൻ്റെ ഒബ്സർവേഷനിലും അങ്ങനെയല്ലേ? കുഞ്ഞുങ്ങളെ ഇങ്ങനെ അകപ്പെട്ടു പോകുന്നു, അങ്ങനെ ഒരു ഭാരത്തിൽ നിന്നൊക്കെ ആണോ ഈ പാട്ട് എഴുതിയത്? തീർച്ചയായിട്ടും. ഞാൻ എനിക്ക് സത്യത്തിലെ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് യുവജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ ഒത്തിരി ആഗ്രഹം, മദ്യം പുകയിലവാൻ മസാല മയക്കുമരുന്ന് അതിനും അതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അങ്ങനെ ഒരു താല്പര്യത്തിൽ, അപ്പോൾ ഞാൻ അതിന് ശേഷം ഞാനൊരു പാട്ട് എഴുതിയിട്ടുണ്ട്, കുരുന്നു ജീവിതമേ ശത്രു നിന്നെ കയ്യിലെടുത്ത് അമ്മാനമാടാൻ കെണിയൊരുക്കി കാത്തിരിക്കുന്നേ. അതൊക്കെ അർത്ഥവത്തായ പാട്ടുകളല്ലേ? കാരണം നമ്മൾ ഓരോ സ്റ്റെപ്പ് വെക്കുന്നു സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ നമ്മളെ പ്രതീക്ഷിച്ച കേട്ടോ ശത്രുവായ സാത്താൻ നമ്മളെ ആക്രമിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ ആ ഒരു തലത്തിലൊക്കെ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ശത്രു നിന്നെ കയ്യിലെടുത്തിട്ട മാനമാടാ കെണിയൊരുക്കി കാത്തിരിക്കുന്നേ, കുരുന്നു ജീവിതമേ ശത്രു നിന്നെ കയ്യിലെടുത്തിട്ട മാനമാടാ കെണിയൊരുക്കി കാത്തിരിക്കുന്നേ. ശത്രുവായ സാത്താനെ ദുഷ്ടനായ സാത്താനെ ഞങ്ങളിൽ നിന്നെക്കെന്തധികാരം,
സർവലോക സൃഷ്ടാവിൻ മക്കളാണു ഞങ്ങൾ സർവരും സ്തുതിച്ചിടുന്ന ശക്തനാണവൻ ജീവിതമേ ശത്രു നിന്നെ കയ്യിലെടുത്തിട്ട മാനമാടാ ഇടിയൊരുക്കി കാത്തിരിക്കുന്നേ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് സാറ് പലപ്പോഴും നമ്മള് പബ്ലിക് സ്റ്റേഡിയത്തിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അവിടെ പോലീസിലൊക്കെ ചേരാനായിട്ട് പലരും വന്ന് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ കാണാറായിട്ടുണ്ട് ശരിക്കും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കയറാനായിട്ട് ഇതുപോലെ കായികത്തിലല്ലാതെ മറ്റു വഴിയിൽ കൂടി ആൾക്കാർ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കയറാൻ സാധിക്കുന്നുണ്ട് ഒരു പ്ലസ് ടു കഴിഞ്ഞൊരു സ്റ്റുഡൻറ്റിന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏത് തസ്തികയായിരിക്കും കായികമായിട്ടുണ്ടെങ്കിൽ ആദ്യമേ കിട്ടുന്നത് എന്താണ് അങ്ങനെയുള്ളൊരു സ്റ്റുഡൻറ്റ് ചെയ്യേണ്ടത് അങ്ങനെ എന്തെങ്കിലും പറയാൻ സാധിക്കും ആ വ്യക്തിപരമായിട്ട് ഇപ്പം നമ്മളെ സംബന്ധിച്ച് കായികം എല്ലാ കോളേജിലായാലും സ്കൂളിലായാലും നമ്മൾ ആദ്യ കാലം കൊട്ടത്ത് സ്പോർട്സ് ഉണ്ടല്ലോ അപ്പോൾ ഈ സ്പോർട്സ് കോട്ടയിൽ കയറിയാലും പിന്നെ അല്ലാതെ നമ്മൾ അല്ലാതെ കയറിയാലും സ്പോർട്സ് ഉണ്ട് അപ്പോൾ ഇവിടെ ഇപ്പം നമ്മുടെ മുനിസിപ്പൽ സ്റ്റേഡിയം ഇവിടെ ഇപ്പം തിരുവല്ല സ്റ്റേഡിയത്തിൽ അവിടെ പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഒരു സാർ അവിടെ ഡ്രില്ല് സാർ കൊടുക്കുന്നുണ്ട് ഞാൻ കാണാറുണ്ട് ആ ഞാൻ ഇപ്പം അദ്ദേഹം അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു സാറേ ഫിസിക്കൽ ട്രെയിനിങ് കൊടുക്കും കൊടുക്കരുതോ കൊടുക്കരുത് എങ്കിൽ തന്നെ അദ്ദേഹം ചില സമയത്ത് പറയും സാറേ ഒന്ന് നോക്കണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ ഇനിയും ഇനിയൊരു അടുത്ത ഒരു എൻ്റെ ഒരു ആഗ്രഹം ഒരു ഫിസിക്കൽ ട്രെയിനിങ് തുടങ്ങിക്കൊള്ളാനും എന്നുള്ളൊരു ചെറിയൊരു അക്കാഡമി പോലെ ബേസിക് പുതിയ കുട്ടികൾക്ക് വേണ്ടിയൊക്കെ ഉള്ള ഒരു ഇത് പിന്നെ ഈ സ്പോർട്സിനെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ അതൊരു അനുഗ്രഹമാണ് കാരണം വെച്ചാൽ ഇപ്പോഴത്തെ ഈ വല്ലാത്തൊരു കാലഘട്ടമാണ് ഇപ്പോൾ എനിക്ക് എന്നെ സ്നേഹിക്കാനൊക്കുന്നില്ല അപ്പോൾ ഞാനെങ്ങനെ മറ്റുള്ളവനെ സ്നേഹിക്കും കഴിക്കുന്നത് വിഷം ശ്വസിക്കുന്ന വിഷം പിന്നെ ഏറ്റവും വലിയ വിഷയം എന്തോ എൻ്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ അപ്പോൾ ഈ വ്യക്തി ഇപ്പം ഈ തലമുറകളെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു തലത്തിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ അവരെ സംബന്ധിച്ച് സ്പോർട്സ് ആക്ടിവിറ്റീസുകൾ ഇപ്പോൾ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മളിപ്പം തന്നെ ഉദാഹരണം ഇപ്പം നമ്മൾ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഒന്നിച്ചാന്നല്ലോ ഷട്ടിൽ കളിക്കാൻ പോയത് അപ്പോൾ ഞാൻ ആലോചിക്കുകയും ചെയ്തു ഈ പ്രായത്തിലും ഇദ്ദേഹത്തിന് ആ ഷട്ടിൽ കളിക്കാൻ ആ സമയമായപ്പോൾ ആ ഒരു വെമ്പൽ അപ്പോൾ എനിക്ക് പോകണം ആ കണ്ടോ കണ്ടോ ഇപ്പം പോകണോ ഇല്ല കണ്ടോ അത് പറഞ്ഞപ്പോഴേ കണ്ടോ അപ്പോൾ ഓർത്തതല്ല അപ്പോൾ മനസ്സിലുണ്ടത് അപ്പം കുട്ടികളെ സംബന്ധിച്ച് അതൊരു നല്ല മാതാപിതാക്കൾ ഈ കൂടുതലും ആൾക്കാർക്ക് ഈ എന്തോ ട്യൂഷൻ പഠിക്കും പഠിതവും വേണം സ്പോർട്സും വേണം അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് അപ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മൾ മാതാപിതാക്കൾ അവരെ നയിക്കണം അപ്പോൾ അതൊരു അനുഗ്രഹമായി മാറും അവരുടെ അങ്ങനെ വരുമ്പോൾ ഈ മദ്യത്തിൻ്റെ ഉപയോഗവും അല്ലേ മയക്കുമരുന്നിൻ്റെ ഉപയോഗമൊക്കെ യങ്സ്റ്റേഴ്സ് അതിൽ നിന്ന് അല്ലേ ഒരു മാറ്റം ഒരു 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 മാറ്റം തീർച്ചയായിട്ടും അവരെ തന്നെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു മാർഗം അതെ അതെ അപ്പോൾ അതാണ് കൂടുതൽ സ്കൂളിലായാലും കോളേജിലായാലും ആ ഒരു തലത്തിലേക്ക് വരണമെന്നുള്ളതാണ് ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ യുവജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാനീ മദ്യം പുകയില പന്മസാല മയക്കു മരുന്നുള്ള അതിനൊക്കെ എതിർപ്പാണ് അപ്പോൾ എല്ലാവരും ചോദിക്കും ഇതിൻ്റെയൊക്കെ രഹസ്യം എന്താ സാറേ ഈ ആരോഗ്യത്തിൻ്റെ ഫിറ്റ്നസ്സിൻ്റെയൊക്കെ രഹസ്യം ഞാനിതൊന്നും ഉപയോഗിക്കാറില്ല ഞാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാറുമില്ല ഞാൻ ഇതിനെതിരായിട്ടുള്ള ഒരുപാട് അനേകം പറഞ്ഞപ്പോൾ ഞാനത് ചോദിക്കണമെന്ന് വിചാരിച്ചത് അതായത് ഒരു റിട്ടയർഡായി എന്നാലും ഇപ്പോഴും ഇത്രയും ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നു ഇപ്പോഴും എക്സസൈസ് ചെയ്യുന്നുണ്ടല്ലേ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ചിക്കൻ ബ്രദർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അദ്ദേഹം നമുക്ക് വളരെയധികം പ്രോത്സാഹനം ചെയ്യുന്നത് എൻ്റെ ഇളയതാ എങ്കിൽ തന്നെ അദ്ദേഹം ഒരു നല്ല പ്രോത്സാഹനം വേണമല്ലോ അല്ല ചുമ്മാ നമ്മൾ വെറുതെ അസൂയപ്പെട്ടിട്ട് കാര്യമല്ലോ അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ ഒന്നിച്ച് ഇവിടെ അതിനുവേണ്ട ഈ വട്ടശ്ശേരി വില്ലയിൽ ഞങ്ങൾ ഇപ്പോൾ ഈ കൊറോണയുമായിട്ടുള്ള ബന്ധപ്പെട്ടില്ല അല്ലെങ്കിൽ ഞങ്ങളൊരു ജിമ്മ് സ്പോർട്സ് ആക്ടിവിറ്റീസിനോ കലാപരമായിട്ട് എല്ലാത്തിനു വേണ്ടി ഒരു എല്ലാ പരിപാടികളിലും ആസൂത്രണം ചെയ്ത് വെച്ചേക്കാം പക്ഷേ അത് പൂർണ്ണതയിൽ എത്തിയിട്ടില്ല അത് ദൈവം അനുവദിക്കുകയാണെങ്കിൽ അടുത്ത സമയങ്ങളിൽ തന്നെ അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും അദ്ദേഹം അതിനോട് താല്പര്യമുള്ള ആളുമാണ് ശരി ഞാൻ ഇവിടെ കാണും വന്ന് ഇത് നല്ല ഭംഗിയായിരിക്കുന്നു എനിക്കും വന്ന് വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ട് പക്ഷേ എനിക്ക് ഒരു പേടിയുണ്ട് വെള്ളം വരുമോ ഇവിടെ ഈ സത്യം പറയാമെങ്കിൽ ഇവിടെ ഈ താമസിക്കുന്നവരൊക്കെ വെള്ളത്തിൽ കൂടി വന്ന ആൾക്കാരാണ് അവിടുന്ന് വന്ന് ഇവിടെ വെള്ളത്തോട് ഇവിടുന്ന് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളൊരു പ്രാവശ്യം ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ചുപിടിച്ചിരിക്കുക അപ്പോൾ ഒരു ടീം വരുമെന്ന് പറഞ്ഞു വീട് നോക്കാൻ വേണ്ടി ഞാൻ താമസിക്കുന്ന തൊട്ട് പടിഞ്ഞാറ് അവരാ ഇവിടുന്ന് വരുന്നവരാ ഏതാ നമ്മുടെ വെള്ളമുള്ള സ്ഥലമുണ്ടല്ലോ മറ്റേ നിരണമല്ല മറ്റേ നമ്മുടെ ഇടത്തു ആ സൈഡിൽ നിന്നൊക്കെ വരുന്നവരാ അവിടെ വെള്ളം ഉണ്ടല്ലോ അറിയാം അപ്പൊ ഈ വെള്ളത്തിൽ കൂടെ നടന്ന് അവർ വന്നത് എന്നിട്ട് അവരാ വീട് വാങ്ങിച്ചത് അങ്ങനെ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകാറില്ല അന്നൊരു വെള്ളം കയറിയ സമയത്ത് മാത്രമേ ഉള്ളൂ അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ ആൾക്കാരൊക്കെ പറഞ്ഞ് ഒഴുകി പോകുന്നത് അത് ചുമ്മാ ആൾക്കാർ പറയുന്നതാണ് നമ്മുടെ ആൾക്കാർക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതിയല്ലോ അതിനെ അങ്ങ് പരിപോഷിപ്പിച്ച് വലുതാക്കി എടുക്കും എനിക്ക് തിരുവല്ലയ്ക്ക് അകത്ത് ഇത് തിരുവല്ല മുനിസിപ്പാലിറ്റിക്ക് അകത്ത് ഇത്രയും ശാന്തമായ ശുദ്ധവായു ഉള്ള ഒരു സ്ഥലം തീർച്ചയായിട്ടും ഞങ്ങള് വന്നപ്പോൾ ക്യാമറയുടെ പുറകിലുള്ള ജോയലും വന്നപ്പോഴും ഞങ്ങൾ ആദ്യമേ നോട്ട് ചെയ്തൊരു കാര്യമാണ് ഇത് വന്നു കഴിയുമ്പോൾ ഇത് തിരുവല്ല മുനിസിപ്പാലിറ്റിക്ക് അകത്താണെന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല അപ്പൊ ഈ ആൾക്കാർ വന്ന് സ്ഥലങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവർ ലോബ് ആ ഒരു തലത്തിലേക്ക് പക്ഷെ അവർക്ക് ഭയങ്കര ആഗ്രഹം അവർക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ മടങ്ങി പോകാനൊരു താല്പര്യക്കുറവ് നല്ല ഞാനും എന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്ന ഞാനും വാങ്ങിച്ചാണ് തീർച്ചയായിട്ടും മരണമെന്നുള്ളതാണ് ആഗ്രഹം എങ്ങനെയും കാശ് ഉണ്ടാക്കാൻ നോക്കാം കാരണം വെച്ചാൽ ഇവിടെ
വരുന്ന വന്ന ആൾക്കാരെല്ലാം ഒന്നിനൊന്ന് മെച്ചമുള്ള ആൾക്കാർ. കാരണം ഷട്ടിൽ കോർട്ട് ഇതിനകത്ത് പ്രായമായി കഴിഞ്ഞ് ജിം ചെയ്യുന്നത് ശരിയാണോ? അങ്ങനെ ആനുപാതികമായിട്ട് നമ്മുടെ സ്ട്രെങ്തനിങ് അത് അഡ്ജസ്റ്റ് പറഞ്ഞ നമ്മൾ മറ്റുള്ള ചെറുപ്പക്കാർ ചെയ്യുന്ന പോലെ ചെയ്യണമെന്നല്ല ഞാൻ പറയാം. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ടുള്ള എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെട്ടതല്ല. കാരണം അന്യോന്യ സ്നേഹവും സന്തോഷവും സമാധാനം എല്ലാം അന്യോന്യ ഒരു നല്ല ഒരു കൂട്ടായ്മയാണ്. പിന്നെ ഞങ്ങൾക്കൊരു പ്രേയർ ഗ്രൂപ്പ് ഉണ്ട്, അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞത്. വെള്ളിയാഴ്ച അത് ഞങ്ങളുടെ ജുക്കു ബ്രദറിന്റെ ഭവനത്തിലാണ്, എല്ലാ വെള്ളിയാഴ്ച 7 മണിക്ക് ഒരു പ്രേയർ. അടുത്ത ദിവസം വന്നാട്ട് അടുത്ത ഒരു ദിവസം വന്നൊരു മെസ്സേജ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വെള്ളിയാഴ്ച ഞാൻ ഇപ്പോഴേ വിളിക്കുന്നു, എല്ലാവരെയും വിളിക്കുന്നു, നമ്മുടെ കൂടെയുള്ള എല്ലാവരെയും ആൾക്കാരെയും വിളിക്കുന്നു. അനുഗ്രഹമല്ലേ, കാരണം ഇങ്ങനെയുള്ളൊരു നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമാണ്. അതിപ്പം ഞാൻ വീണ്ടും നിർബന്ധിക്കുകയല്ല, താല്പര്യമുണ്ടെങ്കിൽ വരിക, നമുക്ക് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക വരാം. തീർച്ചയായും തീർച്ചയായും. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ബാൻഡ് ഫ്ലേമിംഗ് ടങ്സിൻ്റെ പേരിലുള്ള സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു, ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിനും. തീർച്ചയായിട്ടും നന്നായിട്ട് പാടുന്നുണ്ട്, ഇടയ്ക്ക് ഞങ്ങളോടൊക്കെ സഹകരിക്കുക. തീർച്ചയായിട്ടും ദൈവം അങ്ങനെ അതിനുള്ള അവസരങ്ങളും ദൈവം നൽകി തരട്ടെ. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ സത്യം പറയാമെങ്കിൽ പല ആൾക്കാരും എന്നെ ഇൻ്റർവ്യൂ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു, പക്ഷേ സത്യം പറയാമെങ്കിൽ എന്തോ ഒരു മടുപ്പ് പോലെ തോന്നി, എനിക്ക് അതിനോടൊരു താല്പര്യക്കുറവ്, എന്താണെന്നറിയത്തില്ല. അങ്ങനെ ആദ്യകാലം തൊട്ടേ ഉള്ള ഒരിതല്ല. പക്ഷേ ചില സമയത്തിരിക്കും പറയും, അയ്യോ അന്ന് അവർ വന്നപ്പോൾ അവരെ പറഞ്ഞ് മോശമായി പോലും എന്നൊക്കെ. പക്ഷേ വളരെ സന്തോഷമുണ്ട്, ആദ്യമായിട്ടെങ്കിലും എന്നെ ഇൻ്റർവ്യൂ ചെയ്ത് ഇങ്ങനെയുള്ള ഒരു തലത്തിലേക്ക്. ഇതിപ്പം നമ്മുടെ ആൾക്കാരും കാണും എന്നെ, ഒരു വർഷങ്ങൾക്ക് ശേഷം കാണാൻ, ഒത്തിരി വർഷങ്ങളായിട്ട് കാണാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഒരു പ്രയോജനമാണ്, നേരിട്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായിരിക്കുന്നവർക്കൊക്കെ ഒരു അനുഗ്രഹമാണ്. ഇതൊരു അനുഗ്രഹമായി മാറട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത എൻ്റെ നമ്മുടെ സ്റ്റേഡിയത്തിൽ വെച്ച തുരല്ല എന്നോട് അന്ന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ എനിക്ക് ആ ലിങ്ക് ഇട്ട് തന്നു കഴിഞ്ഞ് കണ്ടപ്പോഴാണ് സത്യം പറയാമെങ്കിൽ അതിൻ്റെ ആ ഒരു നല്ലൊരു അനുഭവം, നല്ല ഭംഗിയാണ്, വളരെ മനോഹരമായിട്ട് അത് ചെയ്തിരിക്കുന്നു. അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ നന്നായിട്ട് ഞങ്ങളുടെ ബാൻഡും നന്നായിട്ട് ചെയ്തു. അതുപോലെ നല്ല ഐഡിയ ആണ് ഞങ്ങളുടെ ക്യാമറയുടെ പുറകിലുള്ള ജോയലിന്. അപ്പം അദ്ദേഹത്തിൻ്റെ ഐഡിയയും കൂടെ അതിനകത്ത് വന്ന ദൈവകൃപ, ഏറ്റവും ഏറ്റവും ഉപരിയായിട്ട് ദൈവകൃപ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചില ഇന്റർവ്യൂസ് ചെയ്യുന്നത്. കാരണം ഈ ചെറുപ്രായത്തിലൊക്കെ ഇവരെ കാണാനും പരിചയപ്പെടാനും, പക്ഷെ ഇവരെ സംബന്ധിച്ചൊന്നും ഇവരൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു തലത്തിലൊന്നും, ഇവരൊക്കെ നമ്മളൊക്കെ ഭയങ്കര വലിയ വേറൊരു തലത്തിലെ ഇവരൊക്കെ ആയിരിക്കുന്നു. നമ്മുടെ കാര്യങ്ങളൊക്കെ ഇന്ന് ഞങ്ങൾക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ആ പ്രോഗ്രാമിന് റോഹനാണ് മിക്സ് ചെയ്തത്. അപ്പൊ അദ്ദേഹം തന്നെയാണ് കീബോർഡ് പ്ലേ ചെയ്യുന്നത്. പക്ഷെ ആ നല്ലൊരു ഔട്ട്പുട്ടായിരുന്നു. ഞാൻ പാടിയപ്പോഴേ, ഞാനൊരു പാട്ട് പാടി അവിടെ, ഞാൻ ചിന്തിച്ചത് ഞാൻ തന്നെയാണോ പാടിയെന്ന് ചിന്തിച്ചു. അത്ര മനോഹരമായിട്ട് മിക്സ് ചെയ്യാൻ ദൈവം അദ്ദേഹത്തിന്. സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. അപ്പം ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ ഒത്തിരി അവസരങ്ങളുണ്ട്. അവര് നമ്മുടെ കൂട്ടത്തിലല്ല, പക്ഷേ മറ്റുള്ളവരെ മധ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും ഒക്കെ പോകുന്നത് നമുക്ക് വളരെ വിഷമമുണ്ട്. അവരുടെ ആ ഒരു അവരുടെ കപ്പാസിറ്റി എന്തുമാത്രം അവർക്ക് ഇങ്ങനെയൊക്കെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ചിലവാക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ അപ്രകാരം നിൽക്കുന്നു, ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയും തുടർന്നു അവരെ ദൈവം. ഞാൻ കുറേ നാളുകൾ ആഗ്രഹിച്ചായിരുന്നു. അപ്പം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങളുടെ മനോജ് എബ്രഹാം സാറ്, ഞങ്ങളുടെ സ്പോർട്സിന്റെ ചാർജ് ആയിരുന്നു അദ്ദേഹത്തിന്, സെൻട്രൽ സ്പോർട്സ് ഓഫീസർ ആയിരുന്നു അദ്ദേഹം ഞങ്ങളായിരുന്ന സമയത്ത്. അദ്ദേഹം നല്ല ഇടപെടൽ കാര്യമാണ്. പക്ഷെ അദ്ദേഹത്തോട് എനിക്കൊരു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ യുവജനങ്ങളുടെ ഒരു തലം, മദ്യം, പുകയില, മന്മസാല, മയക്കുമരുന്നുകളുടെ അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് ഇത് ഷെയർ ചെയ്തിട്ട് ഒരു പരസ്യം പോലെ ചെയ്യണമെന്നുണ്ടായിരുന്നു. മദ്യം പുകയില വൻ മസാല മയക്കുമരുന്നുകളോട് വീട എന്നേക്കുമായി വീട പറയുന്നു ഞാൻ വ്യക്തിയാണ് എന്നേക്കുമാ വീട പറയുന്നു ഞങ്ങൾ. അതൊരു പരസ്യം പോലെ ചെയ്യണമെന്ന് ഭയങ്കര നല്ല ഐഡിയാസ്. തീർച്ചയായിട്ടും നമുക്കും നമ്മളെ നമുക്കുള്ള റിസോഴ്സസ് വെച്ചും നമുക്ക് ദിവസങ്ങൾ അതൊക്കെ ചെയ്യണം. കാരണം സാറിനെ പോലുള്ള ഒരാള് പല ലോകത്തിൽ പലതും കണ്ടും പലതും കേട്ടും ഞങ്ങളെക്കാളൊക്കെ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യൗവനക്കാരുടെ ഓട്ടവും ഒക്കെ കൂടുതൽ അറിയാമല്ലോ. പോലീസ് ഡിപ്പാർട്ട്മെന്റ് സമൂഹമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നെ എന്തോ ഒരു ദൈവകൃപ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ ഒത്തിരി തലങ്ങൾ എന്നെ വെളിപ്പെടുന്നുണ്ട്. ഈ മദ്യപാനത്തിൻ്റെതായാലും മറ്റ് എല്ലാ മേഖലകളിൽ നിന്നും ചെറിയൊരു ഇത് കിട്ടുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി അനേകർക്ക് ആശ്വാസം വിടുതലുമായി തീരുവാൻ തക്കവണ്ണം അത് പ്രയോജനപ്പെടുത്തണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ അത് അങ്ങനെ ഒരു തലത്തിലേക്ക് നിങ്ങളുടെയൊക്കെ സേവനം, നിങ്ങളുടെയൊക്കെ സഹായവും സഹകരണവും പ്രാർത്ഥനയും, പ്രാർത്ഥന വേണമല്ലോ, അതില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല, അതാണല്ലോ നമ്മുടെ അടിത്തറ. അപ്പൊ അതൊക്കെ നമ്മൾ ആവശ്യമായി വേണം, അത് ആവശ്യമായിട്ട് ഇരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ച് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ഇന്റർവ്യൂ. അനേക കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചല്ലോ, ചുരുക്കിയ സമയം കൊണ്ട് അനേക കാര്യങ്ങൾ സംസാരിച്ചു. ഇത് ഞങ്ങൾ കാണുന്ന പ്രേക്ഷകർക്കും യുവജനങ്ങൾക്കും ഒക്കെ ഒരു അനുഗ്രഹമായി മാറട്ടെ. നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട്, ഞങ്ങളുടെ ജീമിലുള്ളവരൊക്കെ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്.
സാറിൽ നിന്നുള്ള സന്ദേശവും അതുതന്നെയാണ്. ഏറ്റവും അനുഗ്രഹപ്രദമായിട്ട് നിങ്ങളുടെ ജീവിതം പ്രൊഡക്റ്റീവായി തീരുവാനും ഒക്കെ ദൈവം സഹായിക്കട്ടെ. ഇനിയും എനിക്കും മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങേണ്ടതായിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇവിടെ പിരിയുകയാണ്. ഞാൻ ഷട്ടിൽ കോർട്ടിലേക്കാണ് പോകുന്നത്. അടുത്തൊരു ദിവസം അടുത്തൊരു എപ്പിസോഡ് ഞങ്ങളുടെ ഷട്ടിൽ കോർട്ടിൽ നിന്നും ഉണ്ടാവും. തീർച്ചയായും നിങ്ങൾ അതും കാണാൻ ശ്രമിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.